വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുന്നവരാണ് ഇവിടെ ഉള്ളവർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതേ സമയത്ത് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് പരസ്പരം സംഘർഷങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. സംഘർഷങ്ങളിലൂടെ രാഷ്ട്രീയത്തെ വളർത്തുകയാണല്ല വളരെ വൃത്തികല്ല. സമൂഹങ്ങൾക്ക് ഭിന്നിപ്പും അസ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രദേശത്ത് തന്നെ ഒരു സംഘർഷഭൂമിയാക്കുന്നുണ്ട് ഞാൻ പറയുന്നത്. CPM-ൻ്റെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തനമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ സന്ദർശിക്കുമ്പോൾ നമുക്ക് അതിലേറെ ഒരു ഭീകരമായൊരു അവസ്ഥ ഇവിടെ രൂപപ്പെടുന്നുണ്ട്. പോലീസിൻ്റെ ഇടപെടലുകൾ പ്രശ്ന പരിഹാരത്തിന് ഉപകരിക്കുന്നതല്ല, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുന്ന ഇടപെടലുകളാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം, നേരത്തെ ഞാൻ പോയ വീട്, ഈ വീട്ടിലൊക്കെ യഥാർത്ഥത്തിൽ ഇവരാരും ഈ സംഘർഷങ്ങളിൽ പങ്കാളികളല്ല. ഉപജീവനത്തിന് വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടൊക്കെ ജീവിക്കുന്ന ഈ ആളുകളുടെ ഓട്ടോറിക്ഷകൾ തകർക്കുക, വീട് തകർക്കുക, 12 മണിക്ക് വീട്ടിൻ്റെ അകത്ത് വനിതാ പോലീസ് ഇല്ലാതെ കയറി വന്നിട്ട് അവിടെയുള്ള സ്ത്രീകളെ പേടിപ്പെടുത്തുക. ഇപ്പോൾ ഈ ബൂട്ടും ചവിട്ടും ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇതൊക്കെ എവിടെയോ കേട്ടറിവേ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവരാകെ തകർന്നു പോകും. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ തന്നെ ഒരു വിഭ്രാന്തി അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം അക്രമാസക്തമാണ്. ഇവിടെ കേരളം യഥാർത്ഥത്തിൽ CPM-ന് ഉത്തരവാദിത്വമുണ്ട്. CPM-ഉം ലീഗും തമ്മിലുള്ള സംഘർഷത്തിൽ ഭരിക്കുന്ന പാർട്ടി എന്ന നിലക്ക് CPM-ന് അധികം ഉത്തരവാദിത്വം. മുഖ്യമന്ത്രി പറയുന്ന പോലീസ് ഇവിടെ നിയമം പാലിക്കാൻ മാത്രം ഇടപെട്ടിട്ടുള്ളൂ, അത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. പലപ്പോഴും പോലീസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ 6 മാസമായി LDF അധികാരത്തിൽ വന്ന ശേഷം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരിക്കലും ഈ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് തോന്നിയിട്ടില്ല. വേറെ ആരോ നിയന്ത്രിക്കുന്നത് പോലെ വളരെ മോശമായ രീതിയിൽ ആണ് പോലീസ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പെരുമാറുന്ന പോലീസിനെ എപ്പോഴും ന്യായീകരിക്കുക എന്ന തെറ്റായ രീതിയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പോലീസ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിരപരാധികളുടെ വീട്ടിൽ കയറി അങ്ങേറ്റത്തെ പരാക്രമം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ചെയ്യേണ്ടത് പോലീസിൻ്റെ ഈ പരാക്രമത്തെക്കുറിച്ച് അത് അന്വേഷിച്ച് അതിൽ ഉത്തരവാദികളായ പോലീസുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ CPM-ഉം മുസ്ലിം ലീഗും മുഖ്യ പ്രതികളാണെങ്കിൽ അവരുടെ നേതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഈ സംഘർഷാത്മകമായ ഈ രാഷ്ട്രീയ അവസ്ഥയിൽ നിന്ന് ഈ നാടിനെ രക്ഷിച്ചെടുക്കണം. ഇവിടെയുള്ള മനുഷ്യർ നല്ലവരാണ്, നമുക്കറിയാം. ഇവിടെയുള്ള മനുഷ്യർ സാധാരണക്കാരാണ്, നല്ലവരാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അങ്ങനെയുള്ള സമൂഹത്തെ പരസ്പരം തമ്മിൽ തല്ലിക്കാനും അതൊരു ഈഗോ പ്രശ്നമായി കൊണ്ടു നടക്കാനും നിൽക്കുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടികൾ മര്യാദ കാണിച്ച് ഈ നാടിൻ്റെ സമാധാനത്തെ തിരിച്ചുകൊണ്ടുവരണം. സർക്കാർ ചെയ്യേണ്ടത് പോലീസിനെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ഇത്രയധികം നഷ്ടം വന്നിട്ടുണ്ട് ഇവർക്ക്, ഉപജീവനമാണ്, ഉപജീവനത്തിൻ്റെ വഴിയാണ് ഓട്ടോറിക്ഷ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. എത്രയാണോ ഇവർക്ക് നഷ്ടം വന്നത് ആ നഷ്ടം കണക്കാക്കി, ആ പോലീസിൻ്റെ അതിക്രമത്തിലൂടെ ഉണ്ടായ നഷ്ടം കണക്കാക്കി നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം. ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. പോലീസുകാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയും വേണം. ഈ ആവശ്യമാണ് പാർട്ടി ഉന്നയിക്കുന്നത്.